വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫേസ് ഞാൻ എങ്ങനെയൊന്ന് പ്രെപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഞാൻ വീക്ക്ലി വൺസ് ചെയ്യുന്ന ഒരു റൊട്ടീനാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യണെന്ന് നോക്കാം. നമുക്കതിൽ വേണ്ടത് ഇത് ഹോട്ട് വാട്ടറാണ്. അത്യാവശ്യം കുറച്ച് ചൂടുണ്ട്, തിളപ്പിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത ചൂടുവെള്ളം. ഇതിലേക്ക് നമ്മളിത് ഒരു കോട്ടൺ, ഒരു ടവൽ, ഒരു പഴയ ഒരു കർച്ചീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഫേസ് ഫുൾ സ്ക്രബ് ചെയ്യും. ഇതേപോലെ. ഹായ്, ഇനി നമ്മള് ഇപ്പോൾ നമ്മുടെ ഹോട്ട് വാട്ടർ യൂസ് ചെയ്തപ്പോൾ നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ടങ് ക്ലീനർ മെത്തേഡാണ്. ഇത്രയും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യുന്നതല്ല. നമ്മളിത് ഫേസിലേക്ക് വേണ്ടി ഞാനത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരെണ്ണം വാങ്ങിക്കാം, ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. വേറെയുള്ള യൂസിന് എടുക്കുന്നത് നമ്മൾ ഒരിക്കലും ടങ് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ടങ് ക്ലീനർ നമ്മൾ യൂസ് ചെയ്യരുത്. ഓക്കെ. ആൻഡ് ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഏരിയ നിങ്ങൾക്ക് എവിടെ, എനിക്ക് ഈ മൂന്ന്, ഈ നോസിന്റെ ഏരിയ, ഈ ഏരിയ ഇവിടെ മാത്രമാണ് എനിക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ എനിവേസ്, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാം. ഇപ്പൊ നമ്മുടെ ഹോട്ട് വാട്ടർ കൊണ്ട് തന്നെ ഫേസ് എല്ലാം നമ്മൾ ആ പോർസ് എല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ റിമൂവ് ചെയ്തിട്ട് കാണിച്ചുതരാം. അപ്പൊ നമ്മള് ഫേസ് ടങ് ക്ലീനർ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഒത്തിരി നമ്മുടെ ഫേസിനെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, കുറച്ച് ഐസ് വെക്കാം, ഒരു ചെറിയ ഉപദ്രവം കൂടി. ഫുൾ സ്ഥലത്ത് വെക്കാട്ടോ നമുക്ക്. എനിക്കിവിടെ ഇങ്ങനെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടം. നമ്മുടെ അണ്ടർ ഐസിലെ ബൾജിങ്ങും അതായത് ഐ ബാഗും സംഭവങ്ങളൊക്കെ പോവും. ഫുൾ നമുക്ക് ഈ ഐസ് നിങ്ങൾക്ക് ഇങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോട്ടൺ പീസില് കവർ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വീക്ക്ലി ഒരു ട്വൈസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇന്നൊരു ഐസ് തീരുന്നവരെ ഇങ്ങനെ ചെയ്യാറുണ്ട്. കഴിഞ്ഞു. അവിടെ വാഷ് ബേസിനുണ്ട്, അതാണ് അതിലേക്ക് ഇട്ടത്. സോ ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കാം. ഹായ് ഡാൻ, നിങ്ങൾക്ക് ഒരടിപൊളി ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അത് നിങ്ങൾ സ്വയം ഫീൽ ചെയ്തിട്ട് അറിയേണ്ടതാണ്. ആൻഡ് യുവർ സ്കിൻ ഫീൽസ് സോ യങ്. ഇനി നിങ്ങൾക്ക് ആ ഒരു ഐസ് വെച്ച ഒരു സെൻസേഷൻ മാറിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്, ആ മോയ്സ്ചറൈസർ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വാസലിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു സെൻസേഷനൊക്കെ ഏകദേശം ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ മാറും. അപ്പം നിങ്ങൾ ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ഇനിയുള്ള ഡ്യൂട്ടീസ് അതിലേക്കൊക്കെ പോവാം. പിന്നെ അത് വിട്ടേക്കുക സ്കിൻ, പിന്നെ അനാവശ്യമായിട്ട് സ്കിന്നിൽ ടച്ച് ചെയ്യാതിരിക്കാം. ഓക്കെ, അതാണ് മെയിൻ കാര്യം. നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് സ്കിന്നിൽ ടച്ച് ചെയ്യരുത്. പുറത്ത് പോലും അകത്തുണ്ടെങ്കിലും ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടുക. നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്രം അതിനെ ഡിസ്റ്റർബ് ചെയ്താൽ മതി, അല്ലാതെ ഫുൾ ഫ്രീ ആയിട്ട് അങ്ങ് വിടാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.